ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. പത്താം ക്ലാസ് പരീക്ഷയിൽ ഫുൾ എ പ്ലസോടെ പാസ്സായവർക്ക് 7 വർഷം തുടർച്ചയായി സ്കോളർഷിപ്പ് ലഭിക്കുന്ന ഡിസ്ട്രിക്റ്റ് മെറിറ്റ് സ്കോളർഷിപ്പിനെ കുറിച്ച് സംസാരിക്കുന്നതിനാണ് ഈ വീഡിയോ. ഡി എം എസ് സ്കോളർഷിപ്പിന് എങ്ങനെയാണ് അപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്, അതിൻ്റെ അവസാന തീയതി എന്നാണ്, അപേക്ഷയോടൊപ്പം എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് പഠിക്കുന്ന സ്ഥാപനത്തിൽ ഹാജരാക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായി പ്രതിപാദിക്കുന്ന ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണുവാനും തെറ്റുകൂടാതെ സ്കോളർഷിപ്പ് അപ്ലിക്കേഷൻ സമർപ്പിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ മറ്റു വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. SSLCയോ THSLCയോ സംസ്ഥാന സിലബസിൽ പഠിച്ച് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവർക്ക് കേരള ഗവൺമെൻറ്റിന് കീഴിലുള്ള ഡയറക്ടറേറ്റ് ഓഫ് കൊളീജിയേറ്റ് എഡ്യൂക്കേഷൻ നൽകുന്ന സ്കോളർഷിപ്പാണ് ഡിസ്ട്രിക്റ്റ് മെറിറ്റ് സ്കോളർഷിപ്പ്. ജാതിമത പരിഗണനയോ വരുമാന പരിധിയോ ഇല്ലാതെ ഫുൾ A+ നേടിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ്. അതായത് മറ്റ് സ്കോളർഷിപ്പുകളെ പോലെ പ്രത്യേക വരുമാന പരിധിയോ കമ്മ്യൂണിറ്റി റിസർവേഷനോ ഈ സ്കോളർഷിപ്പിന് ഇല്ല എന്നർത്ഥം. 2020-21 വർഷത്തേക്കുള്ള ഡിസ്ട്രിക്റ്റ് മെറിറ്റ് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകരായ വിദ്യാർത്ഥികൾ 2020 മാർച്ചിൽ SSLCയോ THSLCയോ സംസ്ഥാന സിലബസിൽ പഠിച്ച് എല്ലാ വിഷയങ്ങൾക്കും A+ നേടി വിജയിച്ചിരിക്കണമെന്നും സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി, ITI, VHSC, പോളിടെക്നിക് എന്നിങ്ങനെയുള്ള ഏതെങ്കിലും കോഴ്സുകളിൽ പഠിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണ് ജില്ലാ മെറിറ്റ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഫുൾ A+ നേടിയവർക്ക് നൽകുന്ന മെറിറ്റ് സ്കോളർഷിപ്പാണിത്. SSLCക്ക് ഫുൾ A+ നേടി എന്ന ഒറ്റ കാരണം കൊണ്ട് തുടർന്ന് പ്ലസ് ടുവിനോ മറ്റോ അത്ര ഉന്നതമായ വിജയം നേടിയില്ലെങ്കിലും പ്ലസ് ടുവിന് 2 വർഷവും ഡിഗ്രിക്ക് 3 വർഷവും PG 2 വർഷവുമായി അങ്ങനെ തുടർച്ചയായി 7 വർഷം 1250 രൂപ വർഷത്തിൽ ഈ സ്കോളർഷിപ്പ് ലഭിക്കും. അപേക്ഷകർ പഠനത്തിൽ ബ്രേക്ക് വരാതെ SSLCക്ക് ശേഷം തുടർച്ചയായി 7 വർഷം പഠിക്കുകയാണെങ്കിൽ മാത്രമേ 7 വർഷം തുടർച്ചയായി ഈ സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ. ആദ്യത്തെ 1 വർഷം ഓൺലൈനായി ഫ്രഷായി അപ്ലിക്കേഷൻ നൽകുകയും തുടർന്നുള്ള വർഷങ്ങളിൽ റിന്യൂവൽ അപ്ലിക്കേഷൻ നൽകുകയുമാണ് വേണ്ടത്. അപേക്ഷകരായ വിദ്യാർത്ഥികൾ 2020-21 അധ്യയന വർഷത്തിൽ സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി, VHSC, ITI, പോളിടെക്നിക് കോഴ്സുകളുള്ള ഏതെങ്കിലും സ്കൂളുകളിൽ തുടർന്ന് പഠിക്കുന്നവരായിരിക്കണം. മാത്രവുമല്ല തുടർ വർഷങ്ങളിൽ 50% കൂടുതൽ മാർക്ക് വാങ്ങിയിരിക്കണം. അവർ തുടർന്ന് ഫുൾ A+ നേടിയിരിക്കണമെന്നില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. തുടർന്നുള്ള വർഷങ്ങളിൽ ആനുവൽ എക്സാമിനേഷന് അവർ 50% മാർക്കോ അതിൽ കൂടുതലോ വാങ്ങിയാൽ ഈ സ്കോളർഷിപ്പ് റിന്യൂ ചെയ്യാൻ അർഹതയുണ്ടാവുന്നതും 7 വർഷം തുടർച്ചയായി സ്കോളർഷിപ്പ് ലഭിക്കുന്നതുമാണ്. പ്രതിവർഷം 1250 രൂപയാണ് ലഭിക്കുക. അപേക്ഷകർക്ക് IFSC കോഡുള്ള ഏതെങ്കിലും ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം എന്നൊരു നിബന്ധനയുണ്ട്. രക്ഷാകർത്താവുമായി ചേർന്നുള്ള മൈനർ അക്കൗണ്ട് ഉള്ളവർ സ്വന്തം പേരിൽ മാത്രമായുള്ള മേജർ അക്കൗണ്ടായി മാറ്റേണ്ടതാണ്. DMS സ്കോളർഷിപ്പിന് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ലൈവായിരിക്കേണ്ടതാണ്. മാത്രമല്ല ബാങ്ക് അക്കൗണ്ട് ആധാർ നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കണം. ഇനി ആധാർ നമ്പർ ലഭിച്ചിട്ടില്ലെങ്കിൽ EID നമ്പർ നൽകിയാലും മതിയാകും. SC ST വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും SC ERT നൽകുന്ന സ്കോളർഷിപ്പും ഒറ്റ പെൺകുട്ടിക്കുള്ള സ്കോളർഷിപ്പും ഒഴികെ മറ്റേതെങ്കിലും സ്കോളർഷിപ്പോ ഫീസ് ആനുകൂല്യങ്ങളോ കൈപ്പറ്റുന്നവർ ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുവാൻ അർഹരല്ല. അതായത് കേന്ദ്ര ഗവൺമെൻറ്റോ സംസ്ഥാന ഗവൺമെൻറ്റോ നൽകുന്ന ഒരു സ്കോളർഷിപ്പ് മാത്രമേ ഒരു വിദ്യാർത്ഥി ഒരു സമയം വാങ്ങാൻ പാടുള്ളൂ എന്ന നിബന്ധന ഉണ്ട്. എന്നാൽ SC ST വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ഈ ഗ്രാൻറ്റ്, SC ERT നൽകുന്ന സ്കോളർഷിപ്പ്, ഒറ്റ പെൺകുട്ടി ഉള്ളവർക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പ്, ഈ സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നവർക്ക് DMS സ്കോളർഷിപ്പിന് കൂടി അപേക്ഷിക്കാവുന്നതാണ്. ബീഗം അസ്രത്ത് മഹൽ സ്കോളർഷിപ്പ്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ്, വിദ്യാസമുന്നതി സ്കോളർഷിപ്പ്, പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് തുടങ്ങിയ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്നവർക്ക് ഈ സ്കോളർഷിപ്പിന് രണ്ടാമതായി അപേക്ഷിക്കാൻ അർഹതയില്ല. ഏതെങ്കിലും ഒന്നേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ.
ഡിസ്ട്രിക്റ്റ് മെറിറ്റ് സ്കോളർഷിപ്പിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2020 ഡിസംബർ 1 1/12/2020. ഡിസ്ട്രിക്റ്റ് മെറിറ്റ് സ്കോളർഷിപ്പിന് ഓൺലൈനായി എങ്ങനെയാണ് അപേക്ഷ നൽകുക എന്ന് നോക്കാം. കേരള ഗവൺമെൻറ്റിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊളീജിയേറ്റ് എഡ്യൂക്കേഷൻ്റെ DCE സ്കോളർഷിപ്പ് kerala.gov.in എന്ന് ഗൂഗിൾ ചെയ്യുകയോ അല്ലെങ്കിൽ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്താൽ ഓൺലൈൻ സ്കോളർഷിപ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊളീജിയേറ്റ് എഡ്യൂക്കേഷൻ ഗവൺമെൻറ് ഓഫ് കേരള എന്ന സൈറ്റാണ് ഓപ്പൺ ആവുക. കൊളീജിയേറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള 15 സ്കോളർഷിപ്പുകൾ അവിടെ നമുക്ക് കാണാം. അതിൽ നാലാമതായി കാണുന്നതാണ് നമ്മുടെ ഡിസ്ട്രിക്റ്റ് മെറിറ്റ് സ്കോളർഷിപ്പ്. ഡിസ്ട്രിക്റ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ DMS 2020-21 ഫ്രഷ് ഓർ റിന്യൂവൽ സൈറ്റ് ഈസ് ഓപ്പൺ എന്ന് കാണിക്കും. അതിൻ്റെ വലതുഭാഗത്തേക്ക് പോയാൽ സ്കോളർഷിപ്പിൻ്റെ ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത തീയതിയും അപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതിയും രേഖപ്പെടുത്തിയത് കാണാൻ പറ്റും. ഇനി താഴേക്ക് പോയാൽ സെലക്ഷൻ ലിസ്റ്റ് കാണാം. ഈ സെലക്ഷൻ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പേര് സെലക്ഷൻ ലിസ്റ്റിലുണ്ടോ എന്ന് നോക്കുകയാണ് ആദ്യ പടി. ഡിസ്ട്രിക്റ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് സ്റ്റേറ്റ് കേരള ഡിസ്ട്രിക്റ്റ് എന്നുള്ളത് ഏത് ഡിസ്ട്രിക്റ്റ് എന്ന് സെലക്ട് ചെയ്യുക. അടുത്തത് നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമ്മൾ ഏത് സ്ഥാപനത്തിലാണോ SSLC പഠിച്ചിട്ടുള്ളത് ആ സ്കൂളിൻ്റെ പേരാണ് അവിടെ കൊടുക്കേണ്ടത്. ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ നേരെ അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഡിസി സ്കോളർഷിപ്പിൻ്റെ സൈറ്റിൽ മുൻപ് മറ്റ് സ്കോളർഷിപ്പിനായി പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ വെച്ച് നമുക്ക് നേരെ ഇടതുഭാഗത്ത് കാണുന്ന കാൻഡിഡേറ്റ് ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ പ്രൊസീജിയറിലേക്ക് കടക്കാം. അല്ലെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്ന ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു പേജാണ് ഓപ്പൺ ആവുക. SSLCയോ THSLCയോ ഏത് പരീക്ഷയാണ് പാസ്സായത് അതിൻ്റെ ഡീറ്റെയിൽ വെച്ചാണ് ഈ പേജ് നമ്മൾ ഫിൽ ചെയ്യേണ്ടത്. അവിടെ ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരെ സ്റ്റുഡൻറ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന പേജിലേക്കാണ് എത്തിച്ചേരുക. SSLCയോ THSLCയോ പാസ്സായ ബോർഡിൻ്റെ പേരാണ് ആദ്യം കൊടുക്കേണ്ടത്. അതിനുശേഷം രജിസ്റ്റർ നമ്പർ കൊടുക്കുക. അടുത്തതായി ഇയർ ഓഫ് പാസിംഗ് കൊടുക്കുക. നമ്മൾ SSLC പാസ്സായ ബോർഡിൻ്റെ പേരും രജിസ്റ്റർ നമ്പറും ഇയർ ഓഫ് പാസിംഗും നൽകിക്കഴിഞ്ഞാൽ തൊട്ട് താഴെ രജിസ്ട്രേഷൻ ID ലഭിക്കും. തുടർന്ന് വരുന്ന കോളങ്ങളിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പേര് ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയിട്ടുള്ള വിവരങ്ങളെല്ലാം ഫില്ല് ചെയ്യുക. പെർമനൻ്റ് അഡ്രസ്സ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് തുടങ്ങിയ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ വിവരങ്ങളാണ് അഞ്ചാമത്തെ കോളത്തിൽ ഫില്ല് ചെയ്യേണ്ടത്. ആറാമത്തെ കോളത്തിൽ നമ്മൾ പാസ്സായ SSLC ഓർ THSLC എക്സാമിനേഷൻ്റെ വിവരങ്ങളും അതിൻ്റെ മാർക്കും പെർസെൻറ്റേജിലേക്ക് ഗ്രേഡുകൾ കൺവേർട്ട് ചെയ്തതും ഒക്കെ ആയിട്ടുള്ള വിവരങ്ങളാണ് നൽകേണ്ടത്. ഒപ്പം മറ്റേതെങ്കിലും സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് ഏത് എന്ന് കാണിക്കാനുമുള്ള കോളം അതിലുണ്ട്. ഏഴാമത്തെ കോളത്തിൽ ബാങ്ക് ഡീറ്റെയിൽസാണ്. സ്വന്തം പേരിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ബാങ്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തതിന് ശേഷം അവസാനം നമ്മൾ പാസ്വേഡ് സെറ്റിങ്സിലേക്കാണ് പോകുന്നത്. നമുക്ക് നേരത്തെ ലഭിച്ച രജിസ്ട്രേഷൻ ID user ID ആയും നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഒരു പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് ആ പേജിൽ തുടർന്ന് ചെയ്യേണ്ടത്. അങ്ങനെ ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം സ്റ്റുഡൻറ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ പേജിൽ നൽകിയതിന് ശേഷം ഏറ്റവും താഴെ കാണുന്ന ക്യാപ്ചാ കോഡ് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്റ്റാർ മാർക്ക് ചെയ്ത ഫീൽഡുകളെല്ലാം മാൻഡേറ്ററി ആയിട്ട് ഫിൽ ചെയ്തിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. എന്തെങ്കിലും സംശയം തോന്നിയാൽ വലതുഭാഗത്തുള്ള ഗൈഡ് ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് എന്ന് സംശയ നിവാരണം നടത്തുകയും ചെയ്യാം. അങ്ങനെ വിവരങ്ങളെല്ലാം നൽകി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൺലൈനിലൂടെ നൽകിയ അപേക്ഷയുടെ വ്യൂ ഓർ പ്രിൻ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ ഫോമിൻ്റെ പ്രിൻ്റൗട്ട് എടുക്കുക. ഫോട്ടോ പതിച്ച പ്രിൻ്റൗട്ട് SSLC ഓർ THSLC മാർക്ക് ലിസ്റ്റിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അപേക്ഷകരുടെ സ്വന്തം പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്കിൻ്റെ ഒന്നാമത്തെ പേജിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, അതിൽ അക്കൗണ്ട് ഹോൾഡറായിട്ടുള്ള വിദ്യാർത്ഥിയുടെ പേര്, അക്കൗണ്ട് നമ്പർ, ബ്രാഞ്ച് കോഡ്, ബ്രാഞ്ചിൻ്റെ അഡ്രസ്സ്,
ഐ എഫ് എസ് സി കോഡ് എല്ലാം വ്യക്തമായി കാണുന്നതായിരിക്കണം. ഒപ്പം ആധാർ കാർഡിൻ്റെ കോപ്പി, ഫോട്ടോ പതിച്ച രജിസ്ട്രേഷൻ പ്രിൻ്റ് ഔട്ട്, എസ് എൽ സി ഓർ ടി എച്ച് എസ് എൽ സി മാർക്ക് ലിസ്റ്റിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഒറിജിനൽ, ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫസ്റ്റ് പേജിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി, ആധാർ കാർഡ് കോപ്പി എന്നിവ വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്ലസ് വണ്ണിനോ പോളിടെക്നിക്കിലോ ഐ ടി ഐയിലോ വി എച്ച് എസ് സിയിലോ എവിടെയാണോ പഠിക്കുന്നത് ആ സ്ഥാപനത്തിലെ പ്രിൻസിപ്പലിനാണ് സമർപ്പിക്കേണ്ടത്. ഡിസ്ട്രിക്റ്റ് മെറിറ്റ് സ്കോളർഷിപ്പിന് ഓൺലൈനായി അപേക്ഷ നൽകേണ്ട അവസാന തീയതി 1/12/2020. ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രിൻ്റ് ഔട്ടും മറ്റ് അനുബന്ധ രേഖകളും സ്ഥാപന മേധാവിയായ പ്രിൻസിപ്പലിന് സമർപ്പിക്കേണ്ട അവസാന തീയതി 2020 December 7 ആണ്. നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ മേധാവിയായ പ്രിൻസിപ്പൽ നിങ്ങൾ നൽകിയ അപേക്ഷകൾ വെരിഫിക്കേഷനും അപ്രൂവലുമെല്ലാം ചെയ്ത് സ്കോളർഷിപ്പ് അപേക്ഷ നൽകിയവരുടെ പേരുവിവരങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊളീജിയേറ്റ് എഡ്യൂക്കേഷന് ഇമെയിൽ ചെയ്തിരിക്കണമെന്ന് നിബന്ധനയുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ എൻ്റെ മറ്റു വീഡിയോകളും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.